നമസ്തേ അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെം ഹിന്ദിയാണ് ഡിസ്കസ് ചെയ്യുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം ഹിന്ദിയിലെ ഋഷികേഷ് മുഖർജി കെ സാത്ത് ഡി ദിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്മരണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ അപ്പോൾ ഈ ഒരു സൻസ്മരൻ്റെ ലേഖകാരാണ് മനോഹർ ഷ്യാം ജോഷിയാണ് സൻസ്മരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ മനോഹർ ഷ്യാം ജോഷി ഋഷികേഷ് മുഖർജീനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഓർമ്മ കുറിപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ ആദ്യം തന്നെ നമ്മുടെ ലേഖകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കറിഞ്ഞിരിക്കണം നമ്മുടെ ലേഖകാര മനോഹർ ഷ്യാം ജോഷിയാണ് അപ്പം അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജന്മം എത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഉപന്യാസകാരാണ് പത്രകാരാണ് പട് കഥാകാരാണ് ഉപന്യാസകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിസ്റ്റാണ് പത്രകാർ ജേണലിസ്റ്റാണ് അതുപോലെ തന്നെ പട് ആണ് സ്ക്രിപ്റ്റ് റൈറ്ററുമാണ് അപ്പോൾ പല ലേബിൾസിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അല്ലേ എങ്ങനെയൊക്കെയാണ് ഉപന്യാസകാരായി പത്രകാരായിട്ട് പട് കഥാകാറായിട്ട് അതുപോലെ തന്നെ ദൂരദർശൻ കെ ദ്വാരപ്പനി പഹജാൻ ബനായി ഭാരതീയ ടെലിവിഷൻ കെ പഹലെ ധാരാഹിക് ഹം ലോക ലേഖക അപ്പം അദ്ദേഹം അന്ന് കാലങ്ങളിലെല്ലാം നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ചാനൽ ഏതായിരുന്നു ദൂരദർശൻ ആയിരുന്നു അല്ലേ ദൂരദർശൻ മാത്രമാണ് ഒരു ചാനലായിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ആ ദൂരദർശനിലൂടെയൊക്കെ പ്രശസ്തനായിട്ടുള്ള ലേഖകായിരുന്നു ആര് മനോഹർ ശ്യാം ജോഷി അതുപോലെ തന്നെ അദ്ദേഹം അതിലെ സീരിയലൊക്കെ എഴുതിയിരുന്ന ലേഖകൻ കൂടി ആയിരുന്നു ഓക്കെ അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു ഉപന്യാസകാരാണ് പത്രകാരാണ് പട്കഥാകാരാണ് അപ്പൊ അതിലൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ ഉണ്ടായിരിക്കും അല്ലെ അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഉപന്യാസമാണ് കുരു ഗുരു സ്വാഹ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഉപന്യാസാണ് അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പോൾ സിനിമാ പട്കഥ ലേഖൻ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് ഏക്ക് പരിചയമായിരുന്നു അതുപോലെ തന്നെ സീരിയൽസ് ചെയ്യുമായിരുന്നു ടെലിവിഷൻ ദ്വാര ധാരവാഹികാണ് അപ്പോൾ ടെലിവിഷൻ ധാരവാഹികളുണ്ടായിരുന്ന പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സീരിയൽസാണ് ഹം ലോഗ് ബുനിയാദ് സമീൻ ആസ്മാൻ ഹം റഹീ പിന്നെ ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഭ്രഷ്ടാചാർ അപ്പുരാജ ഹേ രാം ഇതൊക്കെ അദ്ദേഹത്തിന്റെ വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് രചനയാമാണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആരെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ടുള്ളത് മനോഹർ ഷ്യാം ജോഷിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇനി അപ്പൊ നമുക്ക് നമ്മുടെ സംസ്മരണയിലേക്ക് വരാ അല്ലെ നമ്മുടെ സംസ്മരണിലേക്ക് വരുമ്പോൾ ഈ ഒരു സംസ്മരൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് മനോഹർ ഷ്യാം ജോഷി ഋഷികേഷ് മുഖർജിനെ കുറിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പം ഋഷികേഷ് മുഖർജി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ പഴയ ബോളിവുഡ് ഫിലിംസിലെ എല്ലാം തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു നിർമ്മാതാ നിർദ്ദേശകായിരുന്നു ആ കാലങ്ങളിലൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയിരുന്ന പല സിനിമകളുടെയും നിർമ്മാതാവാരായിരുന്നു ഋഷികേഷ് ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സംസ്മരണയ്ക്ക് നോക്കിയാലോ യഹ് ഏക്ക് സംസ്മരൻ ഹെ ജോ മനോഹർ ഷാം ജോഷി കെ बातों ബാത്തോം മേം പുസ്തക് സെ ലിയ ഗഹേ അപ്പോൾ ഇത് എന്താണ് ഒരു ഓർമ്മക്കുറിപ്പാണ് അല്ലേ മനോഹർ ഷ്യാം ജോഷിജിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഒരു പുസ്തകമുണ്ട് ബാത്തോം ബാത്തോം മേം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സംസ്മരണെന്ന് പറയുന്നത് ലേഖക് അപ്പനി കഹാനി പർ ഫിലിം ബനാനെ ചഹത്തേ ദ ഓർ ഇസ്ലിയെ ഉൻകി മുലാഖാത്ത് ऋषिकेश मुखर्जी से होती है जो मशहूर नर्मदा निर्देशक है जोशी जी ऋषिकेश जी से मिलने मुंबई आते हैं और ढाई दिन उनके घर में रुकते हैं अब इवे पर ലേഖക എന്ത് ചെയ്യാണ് ഋഷികേഷ് മുഖർജിയുടെ അടുത്തേക്ക് പോവുകയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് പോവുന്നത് അതായത് നമ്മൾ പറഞ്ഞിരുന്നു ലേഖക ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിന്ന് ഒരു സിനിമ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് നിർമ്മാണം അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമയുടെ സ്റ്റോറി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷികേഷ് മുഖർജിയെ കാണാനായിട്ട് ആര് നമ്മുടെ ലേഖകം മുംബൈയിലേക്ക് പോകുന്നത് മുംബൈയിൽ പോവുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ടാണ് എന്ത് ചെയ്തത് തിരിച്ചു വന്നത് എന്നാണ് പറയുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ലേഖകം നമ്മുടെ ഋഷികേഷ് ജിയുടെ അടുത്തേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പക്കല് കുറച്ച് കഥകളുണ്ട് അപ്പം അത് വെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഒരു സിനിമ ചെയ്യണം അപ്പം ആ ഒരു സിനിമ ക്ക് വേണ്ടിയിട്ടുള്ള കഥ പറയുന്നതിനു വേണ്ടിയിട്ടാണ് ഋഷികേഷ് ജീനെ കാണാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തത് മുംബൈയിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് ദിവസം ആ ഒരു വീട്ടിൽ നിന്നത് പറയണത് എന്താ ജോഷിജി ആയ അപ്പനി കഹാനി സുനാനെ ആയതേ ലേക്കിൻ ഋഷികേഷ് ജി അപ്പനി ബിമാരി ഓർ കാം വ്യസ്തതേ അപ്പോൾ ജോഷിജി എന്ത് ചെയ്തു കഹാനി പറയാനായിട്ട് വന്ന സമയത്ത് ഋഷികേഷ് എന്തായിരുന്നു എന്നാണ് പറയണേ അദ്ദേഹം ഭയങ്കര തിരക്കിലായിരുന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രോഗങ്ങൾ ഉണ്ടായിരുന്നു അത് കാരണമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്ക് കാരണം അദ്ദേഹം വളരെയധികം തിരക്കിലായിരുന്നു എന്നാണ് പറയുന്നത് ഫിലിമോം കി ദുനിയ ഓർ ഫിലിമോംസെ ജൂടെ ലോകവും ദുനിയ കാഫി അലഗ്ദി അപ്പോഴാണ് ഈ ഒരു തിരക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയൊക്കെ കണ്ടപ്പോഴാണ് ലേഖകന് മനസ്സിലായത് നമ്മൾ ഒരു സിനിമ കാണുന്ന അത്ര എളുപ്പമല്ല സിനിമയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതം വേറെ അല്ലേ നമ്മളിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഒരു സിനിമ അന്ന സമയത്ത് മൂന്ന് മണിക്കൂർ ഇല്ലാട്ടോ സിനിമ അപ്പൊ അങ്ങനെ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും വളരെ എളുപ്പമാണ് അല്ലേ പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് തുടങ്ങുന്നു പക്ഷേ അതിന് പിന്നിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് ലേഖകന് മനസ്സിലായത് ഋഷികേശിനെ കണ്ടപ്പോഴാണ് ആ ഒരു അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിലും അദ്ദേഹത്തിന് ഇത്രയധികം വർക്ക് ഉണ്ടായിട്ടും അദ്ദേഹം ചെയ്യുന്നത് കാണുമ്പോഴാണ് ആ ഒരു ഇത് സിനിമയും സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നത് ബിമാരി കൈ ലോകം കി മതത്തി ഹെ ജോ ഉൻ കെ കോം ലഗുത്തെ ഋഷികേഷ് മുഖർജി ക ലോകം കെ തരഫ് ക വ്യവഹാർ മാലും ചലത്തേ അപ്പൊ ഇവിടെ പറയുന്നത് എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ രോഗാവസ്ഥയാണ് അദ്ദേഹത്തിന് വേറെ പലതരത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസി ആണെങ്കിൽ കൂടിയും ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിരുന്നു എന്ന് ആ വന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സൊന്നും അല്ല അല്ലാതെ പുറമേ നിന്നുള്ള ആളുകളും ഹെൽപ്പ് ചെയ്യാനായി വന്നിരുന്നു അപ്പം അതിനർത്ഥം എന്താ അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലെ നല്ലൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ആളുകൾ എന്ത് കാണിക്കുന്നത് താല്പര്യം കാണിക്കുന്നത് जी व्यस्त होने ഋഷികേഷ് ജി ഇത്തനേ വ്യസ്ത് ഹോനെ പർബി കിതാബ് ഞാൻ ഓർ അഗ്രേസീവ് ഫിലിമോം ഞാൻ രഹുത്തേദേഗുത്തേതെ അതായത് അദ്ദേഹത്തിന് ഇത്രയും തിരക്കുകളുണ്ട് ഇത്രയും അസുഖങ്ങളുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹം ബുക്ക് വായിക്കാനും അതുപോലെ തന്നെ ഫിലിമുകൾ കാണാനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഫിലിമാണ് അദ്ദേഹം കൂടുതലും കണ്ടിരുന്നത് അപ്പം അത് കാണാനൊക്കെ അദ്ദേഹം എന്ത് കണ്ടെത്തിയിരുന്നു സമയം കണ്ടെത്തിയിരുന്നു ഷാദ് രാജ് കെ അച്ചേ ഗില്ലാടി അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ചെസ് പ്ലെയർ ആയിരുന്നു എന്നാണ് പറയണത് ഫിലിമോം സെ ചൂട ഹർ കാം ഋഷികേഷ് ജി ബഹുത് സോച്ച് സമച്ച് കറുത്തേ ഓർ ഉസ്മേം കോയി സംജാത്ത നെഹി കറുത്തേ അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത് ഫിലിമിലെ ഫിലിമിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം വീണ്ടും വീണ്ടും ആലോചിച്ച് അത് കൃത്യമായിട്ടായിരുന്നു ചെയ്തിരുന്നേന്ന് അതിലൊരു കോംപ്രമൈസും അദ്ദേഹം എന്ത് ചെയ്തിരുന്നില്ല ചെയ്തിരുന്നില്ല ദർശകവും കി രുചി അതായത് അദ്ദേഹത്തിന് അത്രയും വയ്യെങ്കിൽ കൂടിയും അത്രയും ബിസി ആയിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം എന്ത് ഒരു കോംപ്രമൈസും ചെയ്യാതെ അത്രയും ക്ലിയർ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത് ദർശകോം കി രുചി ധ്യാൻ മേം ഹി ഫിലിമോം ബനാനി ചാഹിയെ ഐ സി ഋഷികേഷ് കാ മൻ കാ മനാനാദ അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കാര്യം എന്താണ് പ്രേക്ഷകർക്ക് അതായത് സിനിമ കാണുന്ന വ്യക്തികളുടെ പൾസ് എന്താണ് അവർക്ക് ഇഷ്ടവും ഇഷ്ടക്കേടുകളുണ്ടാവും അല്ലേ അതൊക്കെ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് സിനിമ എടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസമായിട്ട് അദ്ദേഹം കൊണ്ടു നടന്നിരുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ ആരാണ് പറയണേ നമ്മുടെ ലേഖകാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിലൂടെ സംസ്മരണയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പറയുന്നത് ഉൻഹോനെ ജോഷി ജിക്ക് കഹാനിയാം സുൻലി ലേക്കിൻ ഉസ്മേം ബദലാവ് ലാനേക്കാ സുജാവ് ദിയ ജോ ജോഷി ി ജിക്കോ ബി പസന് നെഹി ആയ അപ്പൊ ഇവിടെ ജോഷിജി നമ്മുടെ ലേഖക എന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഋഷികേഷ് ജിയുടെ അടുത്തേക്ക് കഥ കേൾപ്പിക്കാൻ അല്ലെ കഥ പറയാനായിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ഇത്രയും തിരക്കുകൾക്കിടയിലും എന്ത് ചെയ്തു കഥയൊക്കെ കേട്ടു പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു ഋഷികേഷ് ജി കഥയിൽ കുറച്ച് മാറ്റങ്ങൾ മാറ്റം വരുത്തണമെന്ന് ജിയോട് പറഞ്ഞപ്പോൾ നമുക്കാണെങ്കിലും നമ്മുടെ കഥയിൽ ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ജിക്ക് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് മാറ്റുന്നതിനോട് ഒട്ടും അദ്ദേഹത്തിൻ്റെ കഹാനി മാറ്റുന്നതിനോട് അദ്ദേഹത്തിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പസന്തനിഹിയായ ഇസ്ലിയെ ഡായി ദിൻകെ ബാദ് അപ്പനി ഫിലിമി ഇച്ഛാവും കോ ചുവടുകാർ ജോഷിജി ഗർ വാപ്പസ് ചലയായെങ്കിൽ അപ്പം അങ്ങനെ നമ്മുടെ ജി ആര് ഋഷികേഷ് ജി പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമാ മോഹം ജോഷിജിയുടെ ആ ഒരു സിനിമാ മോഹം അദ്ദേഹം വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് ഈ സംസ്മരണമേ ഋഷികേഷ് മുഖർജി ജോ ഏക്ക് മഹാൻ ഫിലിംകാരുടെ ഉൻക വ്യക്തിത്വം ഓർ ഉൻകി ഫിലിമോം കെ തരഫ് അപ്പനി നിഷ്ഠ തിക്കായി പടുത്തി ഹെ അപ്പൊ ഇവിടെ ഈ ഒരു സംസ്മരണയില് എന്താണ് പറയണത് ഋഷികേഷ് ജിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിലിമിനോടുള്ള താല്പര്യ അല്ലേ നമ്മുടെ ആരാണ് നമ്മുടെ ലേഖകർ ജോഷിജി അവിടെ ചെന്ന് കഥ പറഞ്ഞെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഋഷികേശിക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് അത്രയും ക്ലിയർ ആയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു കഥ കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അതുപോലെ അത്രയും വർക്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ഈയൊരു സംസ്മരണയിൽ കൂടെ ആ ഒരു ഋഷികേശ്രീയുടെ വ്യക്തിത്വം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കിനോടുള്ള ഡെഡിക്കേഷൻ അത്രയ്ക്ക് വയ്യാതിരുന്നിട്ട് കൂടിയും രോഗാവസ്ഥയിലാണെങ്കിൽ കൂടിയും അത്രയ്ക്കും വർക്ക് ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ ഒരു വ്യക്തിക്ക് വേണ്ട പേഴ്സണാലിറ്റിയും വർക്കിനു വേണ്ട ഡെഡിക്കേഷനൊക്കെയാണ് ഈ ഒരു സംസ്മരണിലൂടെ ആരും നമുക്ക് കാണിച്ചു തരുന്നത് മനോഹർ ഷ്യാം ജോഷി ഋഷികേഷ് മുഖർജിനെ കുറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു സംസ്മരൻ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ക്ലിയർ ആയില്ല ഒരു ചാപ്റ്റർ വലുതാണ് അപ്പം അതുകൊണ്ട് എല്ലാ പേഴ്സ്പെക്റ്റീവും പറഞ്ഞു പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ബാക്കിയുള്ള പോർഷൻസും ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ Komen box silakan like dijia.